പരിയാരം പഞ്ചായത്തിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പൊതു ഇടങ്ങളിൽ സൂക്ഷിക്കുന്നതായി പരാതി സംഭരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാത്തതിനാൽ മഴക്കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ വെള്ളം കെട്ടി കൊതുക് നിറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക വീടുകളിൽ നിന്ന് മാസത്തിൽ രൂപ വീതം ഈടാക്കിയാണ് മാലിന്യം എടുക്കുന്നത് ഇത് പിന്നീട് വേർതിരിച്ച് ഗ്രീൻ കേരളയ്ക്ക് കൈമാറുകയാണ് ചെയ്യുക പരിയാരം പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പരിയാരം ശ്മശാനത്തിന് സമീപത്തെ പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രത്തിലാണ് സൂക്ഷിക്കാറ് ഈ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനു മുൻപായി വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം പ്രദേശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും പകൽ വീടിന്റെ കെട്ടിടത്തിലുമടക്കം പൊതുജനങ്ങൾ സ്ഥിരമായി എത്തുന്ന ഇടങ്ങളിൽ കൂട്ടിവച്ചിട്ടുണ്ട് സംഭരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ വൈകുന്നത് പ്രയാസമുണ്ടാക്കുന്നതായാണ് പരാതി മഴക്കാലമാണ് ഒരുപാട് പകർച്ചവ്യാധികളുടെ സമയമാണ് കൊതുകിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഈ പ്രദേശത്ത് മാത്രമല്ല പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ഈ പ്ലാസ്റ്റിക്കുകൾ കുമ്പുകൂട്ടിക്കൊണ്ട് ഞാനെന്തിന് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡുകളിൽ പല സ്ഥലത്തും പ്ലാസ്റ്റിക്കുകൾ കുമ്പുകൂട്ടുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ അവ നമ്മൾക്കെതിരെ അവർ പരിയാരം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്നാൽ ഹരിതകർമ്മസേനയ്ക്ക് ഒരു വാഹനം മാത്രമാണ് ഉള്ളതെന്നും പഞ്ചായത്തിൻ്റെ എല്ലാ നിന്നും മാലിന്യം ശേഖരിക്കേണ്ടതിനാലാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം മാലിന്യ സംഭരണ കേന്ദ്രത്തിന് പുറകിലെ കല്ലുവെട്ടുകുഴിയിൽ ഹരിതകർമ്മസേന അനധികൃതമായി പ്ലാസ്റ്റിക് തള്ളിയെന്ന് പരാതിയുണ്ടെങ്കിലും ഇത് പൊതുജനങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടതാണെന്നും പ്രസിഡന്റ് പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ